അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഷിബ്ലാസ് കിച്ചൺ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഇന്നലത്തെ ഇഫ്താർ വ്ളോഗുമായിട്ടാണ്. അപ്പോൾ ഇന്നലത്തെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഇഫ്താർ വ്ളോഗായിരുന്നു. ഫസ്റ്റത്തെ നോമ്പല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. അല്ലെങ്കിലും നമ്മൾ നോമ്പ് തുറക്ക് കുറേ ഐറ്റംസ് ഒന്നും തയ്യാറാക്കുന്ന ആളൊന്നും അല്ല. എന്തെങ്കിലും ഒരു സ്നാക്ക് ഉണ്ടാവും, പിന്നെ എന്താ പറയുക, സർബത്ത്, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും പിന്നെ ഫാമിലിക്കും ഒക്കെ ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നോമ്പിന് പൊതുവേ രാവിലത്തെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അസ്ര നിസ്കാരം കഴിഞ്ഞിട്ടാണ് നമ്മുടെ കിച്ചണിലോട്ട് വരുന്നത്. ആഹാ, ഇന്ന് ഷിബ്ലാക്ക് നോമ്പുണ്ട്. ഫസ്റ്റ് നോമ്പ് തന്നെ ആയിട്ട് ഷിബ്ലാക്ക് നോമ്പൊക്കെ ഉണ്ട്. എങ്ങനെയുണ്ട് ഷിബ്ല, വിശക്കുന്നുണ്ടോ? പിന്നെന്താ തന്നെ? ഇൻഷാല്ലാ ഫുൾ നോമ്പ് നോക്കാൻ പറ്റട്ടെ. ദാഹിക്കുന്നുണ്ടോ നിനക്ക്? ഇല്ല. അപ്പൊ ദാ ഇവിടെ ഒരു പോക്കിരിയും കൂടി വന്നിട്ടുണ്ട്. നിനക്ക് നോമ്പുണ്ടോ? നോമ്പുണ്ടാ? ഏ നിനക്ക് നോമ്പല്ല, നിനക്ക് നോമ്പുണ്ട് മാത്രം, അതല്ല കുടിച്ചിനി എന്ന് മാത്രം അല്ലേ? അല്ലേ കാത്തിൻ്റെ അടി ഇതിനല്ലേ? പിന്നെ എന്ത് എടുക്കണ്ട് പോന്ന്? നോമ്പുണ്ടാ നിനക്ക്? എന്ത് നോമ്പുള്ള നിനക്ക്? ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് അങ്ങനെ വെളി കഴിക്കും. നോമ്പുണ്ടാ? ഉണ്ടാ? നമ്മൾ എവിടെയാണോ അവിടെ ആയിരിക്കും നമ്മുടെ കുട്ടികൾ ഉണ്ടാവുക. അങ്ങനെ നമ്മുടെ കൂടെ തന്നെ കിച്ചണിലോട്ട് കുട്ടികളും വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ആദ്യം തന്നെ ഗ്രൈൻഡർ ഒന്ന് കഴുകാനായിട്ട് തിളക്കാനായിട്ട് വെള്ളം വെക്കുകയാണ് കേട്ടോ. അപ്പൊ ഗ്രൈൻഡർ നമ്മുടെ ഇത് പുറത്താണ് ഉള്ളത്. അപ്പോൾ അത് ഒന്ന് തിളച്ച വെള്ളത്തിൽ കഴുകിയിട്ടാണ് ഞങ്ങളെപ്പോഴും അതിൽ അരക്കാനിടുക. കാരണം എന്താ വെച്ചാൽ പുറത്തുള്ളത് കൊണ്ട് തന്നെ ഒരു ഒരു എന്താ പറയുക, ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് ആ ഫ്രീസർ ഫുള്ള് തേങ്ങ ചിരകി ഉമ്മ വെച്ചിരിക്കുകയാണ്. ഇതെന്തിനാന്ന് വെച്ചാൽ അനിയത്തിക്ക് ഗൾഫിലോട്ട് കൊണ്ടുപോകാനായിട്ട് ഉമ്മ വെച്ചതാണ്. ഒരാൾ പോകുന്നുണ്ടായിരുന്നു, പിന്നെ പെട്ടെന്ന് അവർ പോകുന്നത് ക്യാൻസലായി. അപ്പോൾ അതുകൊണ്ട് ഫ്രീസർ ഫുള്ള് തേങ്ങയാണ്. ഹസ്ബൻഡ് ഇപ്പോൾ വരുന്ന സമയത്ത് ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് കവറിൽ തന്നെ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് എടുത്തിട്ട് വെള്ളത്തിലിടുകയാണ്. ഐസ് കട്ടയാവാറൊന്നും ആയിട്ടില്ല, ജസ്റ്റ് കുറച്ച് മുമ്പ് കൊണ്ടുവന്നതേ ഉള്ളൂ. അപ്പം അത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. പിന്നെ ഇതാ ഇവിടെയാണ് നമ്മുടെ ഗ്രൈൻഡർ ഉള്ളത് കേട്ടോ. പുറത്തൊരു സിറ്റൗട്ട് പോലെ ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട്. നമുക്ക് കിച്ചണിൻ്റെ വലിയൊരു സിറ്റൗട്ടൊന്നുമില്ല, ചെറിയൊരു സ്പേസ് മാത്രമേ ഉള്ളൂ. അവിടെ കൊണ്ടുപോയിട്ടാണ് നമ്മുടെ ഗ്രൈൻഡർ വെച്ചിട്ടുള്ളത്. അപ്പം ഗ്രൈൻഡർ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ ആണ് തിളച്ച വെള്ളത്തിൽ കഴുകുന്നതും. അപ്പം ആദ്യം ഒന്ന് തണുത്ത വെള്ളത്തിൽ രണ്ട് പ്രാവശ്യം കഴുകിയെടുത്തിട്ട് ബ്രഷൊക്കെ ഇട്ടിട്ട് കഴുകിയെടുക്കും കേട്ടോ. നന്നായിട്ട് അതിലെന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോയി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബ്രഷ് എനിക്ക് നോമ്പാകുമ്പോഴത്തേക്കും ചുമയുടെ പ്രശ്നം തുടങ്ങി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചിലപ്പം വോയിസ് ഓവറിൽ ചുമ ഉണ്ടാവും, അതൊന്ന് നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ ഇത് പുറത്തുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇത് യൂസ് ചെയ്യുമ്പം നന്നായിട്ടൊന്ന് കഴുകിയെടുത്തില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് സമാധാനക്കേട് തന്നെയാണ്. നമ്മൾ ആദ്യം ഇതുപോലെ ഡിറ്റർജൻറ്റും ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം നല്ല തിളച്ച വെള്ളം കൊണ്ടുപോയിട്ട് അതിലൊഴിച്ചിട്ട് ഒന്നൊരു രണ്ട് മൂന്ന് മിനിറ്റ് വെയിറ്റ് ചെയ്യും. എന്നിട്ട് വീണ്ടും അതിൽ കഴുകിയെടുക്കലാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു അണുക്കളോ മറ്റോ ഉണ്ടെന്നുണ്ടെങ്കിൽ പോയി കിട്ടിക്കോട്ടേന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. വീട്ടിനുള്ളിലാണെങ്കിൽ ഇത്രയും കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഈ ഒരു ഗ്രൈൻഡർ എല്ലായിടത്തും ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ. നമ്മുടെ കാസർഗോഡ് ഭാഗത്ത് മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഈ ഒരു ഗ്രൈൻഡർ. നിങ്ങളുടെ ഭാഗത്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. കഴിഞ്ഞ വർഷം നോമ്പിനും ഞാനിത് കാണിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞായിരുന്നു നമ്മുടെ ഇവിടെ ഒന്നും ഇല്ലയെന്ന്. ഇനിയിപ്പോൾ ഈ ഇത് നിങ്ങളുടെ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് പറയുക എന്നൊക്കെ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ.
അപ്പൊ നമ്മുടെ കല്ല് കൈകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ സിറ്റ് ഔട്ടിൽ മൊത്തം വെള്ളമായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ഞാന് വൈപ്പ് ചെയ്ത് എടുക്കുകയാണ്. അപ്പൊ നമ്മുടെ കല്ലിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതെന്താ സംഭവം എന്നറിയോ? ഇത് നമ്മുടെ ഉലുവ വെച്ചിട്ടൊരു ഐറ്റം ഉണ്ടാക്കും ഉമ്മ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഉമ്മ റെഡിയാക്കി എടുക്കുകയാണ്. അതിനിടയിൽ മോൻ ഇവിടെ ചായ കേട്ടിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അവന് ചായയൊക്കെ ഉമ്മ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഉലുവ വെച്ചിട്ടുള്ള ആ ഒരു ഐറ്റമിന്റെ റെസിപ്പി ഞാനിതിൽ കാണിച്ചിട്ടില്ല. അത് ഞാൻ ഇനി ഒരു പ്രാവശ്യം കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇതാ നമ്മുടെ കല്ല് കഴുകി എടുത്തതുകൊണ്ട് തന്നെ ഇനി ആദ്യം ചെയ്യുന്ന പരിപാടി നമ്മുടെ പത്തിരിക്കുള്ള അരി ഒന്ന് അരച്ചെടുക്കലാണ്. അപ്പൊ നമ്മൾ പത്തിരി പൊടിച്ചിട്ട് ചുടല് കുറവാണ് കേട്ടോ. റേഷൻ അരി വെച്ചിട്ടുള്ള ആ ഒരു ടൈപ്പിലുള്ള പത്തിരിയാണ് നമ്മൾ അരച്ചിട്ട് ചുടുക. ഇതിന്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ലിങ്ക് താഴെ കൊടുക്കാൻ വേണമെന്നുള്ളവർ പോയി കണ്ടോളൂ കേട്ടോ. അടുത്തത് ഉമ്മ മുളക് വറുത്തെടുക്കുകയാണ് കേട്ടോ. നമുക്ക് ആ ഒരു അരിമാവ് നമ്മൾ കല്ലിലിട്ടില്ലേ, അതെടുക്കുമ്പോഴത്തേക്കും മുളക് ഇടാനായിട്ടാണ്. അപ്പൊ ഒപ്പം തന്നെ നമ്മുടെ ഉലുവ വെച്ചിട്ടുള്ള ഉലുവാത്തിന്റെ മല്ലി എന്ന് പറയും കേട്ടോ നമ്മുടെ കാസർഗോഡ് ഭാഷയിൽ, അതും കൂടി ഇവിടെ കുക്കറിൽ റെഡിയാവുന്നുണ്ട്. നമ്മൾ സമൂസക്ക് ഉള്ള സവാള കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പൊ ഉമ്മാന്റെ പണികൾ ഇവിടെ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഉമ്മ കറി, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ഉലുവാത്തിന്റെ മണ്ണി, പത്തിരി, ഇത്രയാണ് ഉമ്മ തയ്യാറാക്കിയിട്ടുള്ളത്. ബാക്കി കാര്യങ്ങൾ ഞാനാണ് റെഡിയാക്കിയിട്ടുള്ളത്, നോമ്പ് തുറക്കുള്ളത്. അപ്പൊ അവിടെ ഉമ്മാന്റെ പണി ഒരു സൈഡിൽ നടക്കുന്നുണ്ട്, അതൊന്നും ഞാൻ കാര്യമായിട്ട് കാണിക്കുന്നില്ല. അതിനിടയിൽ ഒരു സ്റ്റുഡൻസ് നിങ്ങളുടെ എവിടെയൊക്കെ വരുന്നുണ്ടോ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. MBA സ്റ്റുഡൻസ് ആണ്, പ്രൊജക്ട് വർക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രോഡക്റ്റ് സെയിൽ ചെയ്തുകൊണ്ട് വരുന്നത്. അപ്പോൾ അവരിങ്ങനെ വിഷമം പറയുമ്പോൾ നമുക്ക് ഒരു എന്തോ ഒരു സങ്കടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു പ്രോഡക്റ്റ് വാങ്ങിയിട്ടുണ്ട്. അവരുടെ കയ്യിൽ കുറേ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കുറേ വാങ്ങി വാങ്ങി ഇവിടെ കുറേ സ്റ്റോക്കായി. അപ്പോൾ അതുകൊണ്ട് ഞാനിതുപോലത്തെ പാത്രം കഴുകുന്ന ലിക്വിഡ് വാങ്ങിയിട്ടുണ്ട്. എൻ്റെ കസിൻ ഇതുപോലത്തെ ഒരു ഇതിൽ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ അവൻ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ശരിയാണ് സത്യാണെന്നൊക്കെ. അപ്പൊ അതുകൊണ്ടാണ് വാങ്ങിയത്, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ഒന്നും വാങ്ങില്ലായിരുന്നു. അവരിങ്ങനെ ഒരു സങ്കടം പറയുമ്പോൾ നമുക്കൊരു സങ്കടമാണ് അത് കേൾക്കുമ്പോൾ, അതുകൊണ്ടാണ്. അപ്പൊ നിങ്ങളുടെ അവിടെയൊക്കെ വരുന്നുണ്ടോ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ അതാ ഞാൻ പറഞ്ഞ ഉലുവ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതിന് പച്ചരി, അതുപോലെ തന്നെ തേങ്ങ, ഉലുവ, ഇത്രയാണ് മെയിൻ ആയിട്ട് വേണ്ടത്. അപ്പൊ അതിന്റെ റെസിപ്പി ഞാൻ ഇൻഷാല്ലാ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്തോ, വേറൊരു വ്ളോഗിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മുടെ നമ്മുടെ സമൂസക്കുള്ള ചിക്കന് വേവാനായിട്ട് വെച്ചിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട്. ഇനി ഉമ്മ വറുത്ത് വെച്ചിട്ടുള്ള മുളകും മല്ലിയും ഞാനൊന്ന് കഴുകിയിട്ട് നമ്മുടെ ഗ്രൈൻഡറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഗ്രൈൻഡറിൽ നിന്ന് ഞാൻ പത്തിരിയുടെ മാവ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ എല്ലാം കൂടി നമുക്ക് വീഡിയോ എടുക്കുക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അസറിന് ശേഷമാണ് നമ്മൾ കിച്ചണിലോട്ട് വന്നത് തന്നെ. നോമ്പ് തുറക്കുന്നതിന് ഇടയ്ക്ക് എല്ലാ ഐറ്റംസും റെഡിയാവുകയും വേണം, ആകെ 2-2.5 മണിക്കൂറേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പൊ ഇതൊന്ന് കഴുകിയിട്ട് ഞാൻ ഗ്രൈൻഡറിലോ ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ സമൂസക്കുള്ള മസാല റെഡിയാക്കിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി വെച്ചിട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി എടുക്കുകയാണ് കേട്ടോ.
അപ്പൊ ഞാന് സവാള കുറച്ചൊന്ന് വഴറ്റിയിട്ട് പിന്നെ മൂടി വെച്ചിട്ട് കുറച്ച് പാത്രങ്ങളായിട്ടുണ്ട് നമ്മൾ കുറച്ച് റെസിപ്പി തയ്യാറാക്കിയതൊക്കെ. അപ്പൊ അതൊക്കെ ഒന്ന് കഴുകി വെക്കാന്ന് വിചാരിച്ചു. ഇല്ലാന്നുണ്ടെങ്കിൽ നോമ്പുത്തറ കഴിയുമ്പോഴത്തേക്ക് ഒരു കുന്നുപോലെ പാത്രങ്ങൾ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇടക്കിടക്ക് കുറച്ച് കുറച്ച് പാത്രങ്ങളാവുന്നതൊക്കെ അതിനിടയ്ക്ക് തന്നെ ഗ്യാപ്പ് കിട്ടുന്ന സമയത്തൊന്ന് കഴുകി വെക്കും. അപ്പൊ അതാ നമ്മുടെ സവാള ഏകദേശം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മൂടി വെച്ചിട്ട് പോയതാണ് കേട്ടോ ഞാൻ പാത്രം കഴുകാനായിട്ട്. പിന്നെ അല്പം ഉപ്പും അതുപോലെ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്ത് കൊടുത്തായിരുന്നു. അപ്പൊ അത് കാണിക്കാൻ വിട്ടു. ഇതാണ് പിന്നെ ഒരു രണ്ട് മൂന്ന് പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇപ്പുറത്തെ അടുപ്പിൽ ഉമ്മ പത്തിരിക്കുള്ള മാവ് വാട്ടുകയാണ് കേട്ടോ. അപ്പൊ ഈ പത്തിരി നല്ല ടേസ്റ്റി ആയിട്ടുള്ള പത്തിരിയാണ്. അപ്പൊ അതിന്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ളത് കൊണ്ട് അതൊന്നും കാണിക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്താൽ മതി. റേഷൻ അരി വെച്ചിട്ട് നല്ല അടിപൊളി പത്തിരി നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഗ്രൈൻഡറിൽ അരക്കണമെന്നേ ഉള്ളൂ. മിക്സിയിൽ അരച്ചെടുക്കാം കേട്ടോ. കുറച്ച് വെള്ളം അധികം ചേർത്തിട്ട് മിക്സിയിൽ അരച്ചെടുത്താൽ മതി. വാട്ടിയെടുക്കുന്ന സമയത്ത് നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ നമ്മുടെ മസാലയിലോട്ട് നമ്മൾ മല്ലിയിലയും അതുപോലെ തന്നെ പുതിനയിലയല്ല കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് ക്രഷ് ചെയ്തിട്ടും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ സമൂസ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. സമൂസ മാത്രമാണ് കേട്ടോ ഇന്നത്തേക്ക് തയ്യാറാക്കുന്നത്. അപ്പൊ അത് ആ സമൂസയുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനിയതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം നമുക്ക്. ബാക്കിയുള്ള പാത്രങ്ങളും ഞാൻ എടുത്തു കൊണ്ടുപോയിട്ട് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് ഷമാമ ഞാൻ കട്ട് ചെയ്തിട്ട് ഒരു 2 മണിക്കൂർ മുന്നേ ഫ്രീസറിൽ വെച്ചതാണ്, കുറച്ചൊന്ന് കട്ടിയാവാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മുടെ ഫ്രിഡ്ജിൽ ചെറിയൊരു എന്തോ കോൾഡിന്റെ ചെറിയൊരു പ്രശ്നം വന്നത് കാരണം മുകളിൽ നല്ലോണം ഐസാവും താഴെ തീരെ ഐസാവൂല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഫ്രിഡ്ജ് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇപ്പം. അപ്പൊ നമ്മൾ ആ ഷമാമ ഒന്ന് മിക്സിയിൽ ഇട്ട് കൊടുത്തിട്ട് ജ്യൂസ് അടിച്ച് വെക്കുകയാണ്. അപ്പോൾ ഈ ജ്യൂസ് അടിച്ചൊക്കെ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അതിൻ്റെ പണിയൊക്കെ പെട്ടെന്ന് കഴിയുമല്ലോ. പിന്നെ ബാങ്ക് കൊടുക്കാൻ നേരം പെരക്കം പായേണ്ട ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഗ്യാപ്പിൽ, ആ ഒരു മസാല തണുക്കുന്ന ഗ്യാപ്പിൽ ഞാൻ ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ജ്യൂസ് നമുക്ക് 2 തരത്തിൽ വേണം. ഒന്ന് പഞ്ചസാര ഇടാത്തതും പഞ്ചസാര ഇട്ടതും. അപ്പോൾ ഹസ്ബൻഡ് പഞ്ചസാര ഇടാതെയാണ് കുടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജ്യൂസ് ഒന്ന് റെഡിയാക്കിയിട്ട് ആദ്യം പഞ്ചസാര ഇടാത്ത കുറച്ച് ജ്യൂസ് ഞാൻ മാറ്റി വെക്കും. എന്നിട്ട് ബാക്കിയുള്ളതിലോട്ട് പഞ്ചസാര ഇട്ടിട്ടും കൂടി മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതാ ഉമ്മാന്റെ പത്തിരിയുടെ മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഉമ്മ പത്തിരി ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അതിനിടയിൽ ഞാൻ വേറൊരു ഡ്രിങ്കിനുള്ളത് റെഡിയാക്കിയാണ്. അപ്പൊ അതാ ഇത് മൈസൂർ പഴമാണ്. ഇത് നന്നായിട്ടൊന്ന് എന്താ പറയാ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ഞാൻ. കസ്കസും അതുപോലെ തന്നെ ഈ ഒരു പഴവും വെച്ചിട്ടാണ്, മൈസൂർ പഴമോ കദളിപ്പഴമോ എന്ത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഈ ഒരു പഴം വെച്ചിട്ടാണ് നമ്മൾ വേറൊരു ഡ്രിങ്ക് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പൊ ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ നമ്മൾ. അപ്പം നമ്മൾ ആ ഒരു കട്ട് ചെയ്തിട്ടുള്ള പഴവും കസ്കസും ചേർത്ത് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു ചെറുനാരങ്ങയും കൂടി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് മധുരം ഇടാത്ത കുറച്ച് സർബത്ത് മാറ്റി വെക്കുകയാണ്. ബാക്കിയുള്ള സർബത്തിലോട്ട് പഞ്ചസാര ഇട്ടെടുക്കുകയാണ് കേട്ടോ.
നമ്മുടെ ഡ്രിങ്ക്സിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി സമൂസ ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഗ്യാസ് അടുപ്പിൽ ഓയിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്, ഓയിൽ ചൂടാവട്ടെ എന്ന് കരുതിയിട്ട്. ഓയിൽ ചൂടാവുന്ന സമയം കൊണ്ട് നമുക്ക് സമൂസ ഫിൽ ചെയ്തെടുക്കാം. റെഡിമെയ്ഡ് ആയിട്ട് കിട്ടുന്ന ഷീറ്റ് തന്നെയാണ് കേട്ടോ ഞാൻ വാങ്ങിക്കാറ്. ഞാൻ ഷീറ്റ് അങ്ങനെ വീട്ടിൽ ഉണ്ടാക്കാറില്ല. സമയം ഒരുപാട് കുറവാണല്ലോ നോമ്പിലൊക്കെ നമുക്ക് കിട്ടുന്നത്, അതുകൊണ്ട് തന്നെ ഷീറ്റ് റെഡിമെയ്ഡ് ആയിട്ട് കിട്ടുന്നതിനെ വാങ്ങിക്കും. പിന്നെ എപ്പോഴും സമൂസ ഉണ്ടാക്കുന്ന ആളൊന്നും അല്ല ഞങ്ങൾ. ഒരു ദിവസം ഒരു സ്നാക്ക് എന്ന രീതിയിലേ ഉണ്ടാക്കൂ, കുറേ സ്നാക്സ് ഒന്നും ഉണ്ടാക്കൂല. അപ്പോൾ പെട്ടെന്ന് പണി കഴിയട്ടെ എന്ന് കരുതിയിട്ട് കുറച്ച് എളുപ്പപ്പണി തന്നെയാണ് നോക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഞാൻ സമൂസ എല്ലാം ഫിൽ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പൊ ഷിബ്ലാക്ക് നോമ്പിന്റെ ക്ഷീണം നല്ലോണം ഉണ്ട്, വിശക്കുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അതാ ഞാൻ സമൂസ ഷീറ്റ് അതേ ഒരു കവറിൽ തന്നെ ഇട്ടിട്ട് പിന്നെ വേറൊരു കവറിൽ നന്നായിട്ട് പൊതിഞ്ഞിട്ട് ഫ്രീസറിൽ വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നാശമാവും. സമൂസ ചുടുന്നതിനൊപ്പം തന്നെ നമ്മുടെ വത്തക്ക ഉണ്ടല്ലോ അതും കൂടി കട്ട് ചെയ്തെടുക്കുകയാണ് ഞാൻ. അപ്പോൾ നോമ്പ് തുറക്കാനുള്ള ഐറ്റംസ് എല്ലാം റെഡിയായിട്ടുണ്ട്. കറിയും പത്തിരിയും ഉമ്മ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ജ്യൂസ് ബാക്കി സർബത്ത് കാര്യങ്ങളൊക്കെ ഞാനാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്, സ്നാക്സൊക്കെ. അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറക്കുള്ള ഐറ്റംസ് ഇത്രയൊക്കെയാണ് കേട്ടോ. സിമ്പിളായിട്ടുള്ള നോമ്പ് തുറയാണ് നമ്മൾ. പിന്നെ ഇതാ ഉലുവ കൊണ്ടുള്ള ആ ഒരു റെസിപ്പിയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും ബാങ്ക് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വന്നിട്ട് നോമ്പ് തുറക്കാനിരിക്കുമ്പോഴത്തേക്കും എൻ്റെ കയ്യിൽ നിന്ന് തട്ടിയിട്ട് ജ്യൂസൊക്കെ മറിഞ്ഞു പോയി. അപ്പൊ കുട്ടികളുള്ളത് കൊണ്ട് തന്നെ മര്യാദയ്ക്ക് നോമ്പ് തുറക്കാൻ പോലും പറ്റൂല, കാരണം അവരത് ഇതെന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് കൊടുക്കേണ്ടി വരും. പിന്നെ ജ്യൂസ് പറഞ്ഞത് കൊണ്ട് തന്നെ ഉമ്മാൻ്റെ മേലത്തോട്ട് വീണ്ടാന്ന് കരുതിയിട്ട് ഞാൻ അവിടുന്ന് അപ്പം തന്നെ പോയിട്ട് ഒരു തുണി കൊണ്ടുവന്നിട്ട് അവിടെ മേശയിൽ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നോമ്പ് തുറക്കാനിരിക്കുമ്പോഴത്തേക്കും മോന് ജ്യൂസ് സമൂസ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുകയാണ്. അപ്പോൾ അവർക്ക് അതൊക്കെ എടുത്തു കൊടുത്തിട്ട് ഞങ്ങൾ നോമ്പ് തുറന്നു. നോമ്പ് തുറന്നു കഴിഞ്ഞതിന് ശേഷം പിന്നെ നിസ്കാരം ഒത്തുകെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഇത് ക്ലീൻ ചെയ്യുന്നത് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നോമ്പ് തുറന്ന പാടേന് ക്ലീൻ ചെയ്യാൻ നിന്നാല് പിന്നെ നമുക്ക് നിസ്കാരമൊന്നും കിട്ടൂല. അപ്പൊ അങ്ങനെയൊക്കെയാണ്. ഒരു കുന്നുപാത്രമൊക്കെ ഉണ്ടാവും കഴുകാനൊക്കെ ആയിട്ട്. പിന്നെ ഇന്നൊരു വിഷമം കൂടി ഉണ്ടായിട്ടുണ്ട്. നോമ്പ് തുറന്ന പാടേനെ നമ്മൾ ഇവിടുന്ന് നിൽക്കുന്ന സമയത്ത് തന്നെ നമുക്കൊരു കോള് വന്നു, എൻ്റെ അനിയത്തിയുടെ ഹസ്ബൻഡിൻ്റെ ഉപ്പ മരിച്ചു എന്നും പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ രാത്രി ഈ ഒരു വ്ളോഗ് ഇടാത്തതും. അപ്പോൾ നമ്മൾ നോമ്പ് തുറന്നിട്ട് വേഗം ക്ലീൻ ചെയ്തിട്ട് അവിടേക്ക് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക.
അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. വീണ്ടും നമുക്ക് നല്ലൊരു വ്ളോഗുമായിട്ട് കാണാം. അതുവരേക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ ബൈ. താങ്ക് യു.